കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് അനധികൃത ചെങ്കൽ ഖനനം തുടരുന്നതായി പരാതി. ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോയും നാട്ടുകാരുടെ എതിർപ്പും മറികടന്നാണ് ചെങ്കൽ ഖനനം നടക്കുന്നത്. ഇതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ചെങ്കൽ ഖനനം തുടരുന്നതായാണ് പരാതി. ഇതോടെ കാരശ്ശേരി പഞ്ചായത്തിലെ 11-17 വാർഡുകളിൽപ്പെട്ട കണ്ണാട്ടുകുഴി, കൂടാമ്പൊയിൽ, പട്ടർച്ചോല, ഓടത്തെരു എന്നീ പ്രദേശങ്ങളിലെ 150 വരുന്ന കുടുംബങ്ങൾ ചെങ്കൽ ഖനനം മൂലം ദുരിതത്തിലായിരിക്കുകയാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കാരശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയ പരിശോധനയിൽ കുടിവെള്ള സ്രോതസ്സുകൾ, കുടിവെള്ള പദ്ധതികൾ, നീർച്ചാലുകൾ എന്നിവയിലെ കുടിവെള്ള ലഭ്യതയെ സാരമായി ബാധിക്കുന്നതായി കണ്ടെത്തുകയും 16 സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സ്റ്റോപ്പ് മെമ്മോയും മറികടന്നാണ് ഇപ്പോൾ ചെങ്കൽ ക്വാറി ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. 2019 കുടിവെള്ള ക്ഷാമം മൂലം പ്രദേശത്ത് ഖനനം നിർത്തിവെച്ചിരുന്നു. എന്നാൽ വീണ്ടും എങ്ങനെയാണ് ഇവർക്ക് അനുമതി കിട്ടുന്നത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2019 മുതൽ ഇവിടെ ഈ ഏരിയയിലൊക്കെ കോറി ഖനനം നടത്തുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പല വട്ടമായിട്ട് ഈ കോറി നിർത്തിച്ചാണ്. ഇപ്പോൾ അവർ വീണ്ടും എവിടുന്നൊക്കെ പെർമിഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഈ 16 കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഈ 2 കോറികൾക്കും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, കോറി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനം ആര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നിരവധി ലോഡുകളാണ് ഓരോ ദിവസവും ഇവിടെ നിന്നും പോകുന്നത്. കുടിവെള്ളക്ഷാമത്തിന് പുറമെ പൊടിശല്യവും രൂക്ഷമാണ്. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നാട്ടുകാരെയും പഞ്ചായത്തിനെയും വെല്ലുവിളിച്ചാണ് ഇവിടെ ഖനനം നടത്തുന്നതെന്നും ഇനിയും നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഇവിടെ കോറി പ്രവർത്തിക്കാൻ പറ്റാത്തൊരു മേഖലയാണ്. കാരശ്ശേരി പഞ്ചായത്ത് എന്നോ ഇവിടെ നിർത്തിച്ചാണ്. പിന്നെയും ഇവർ ലൈസൻസ് എത്തുക തുടങ്ങുകയാണ്. ജനങ്ങൾ ഇനിയിപ്പോൾ നിർത്തിയിട്ടില്ലെങ്കിൽ സമരവും കാര്യങ്ങളുമായിട്ട് അടുത്ത ഇതിലേക്ക് പോകാനുള്ളൊരു പരിപാടിയാണ്. ഇന്ന് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ജനങ്ങളെല്ലാവരും കൂടി പോയിട്ട്. CTV പ്രാദേശിക വാർത്ത മുഖം.